പരിപാടി എന്നല്ല ചേട്ടന്റെ ഫ്രൂട്ട്സ് കടയിൽ എന്നെ കൂടെ നിർത്തണം. ഏതാ ഈ ഫ്രൂട്ട്സ് കടയില ഇല്ലടല് നിർത്താൻ പറ്റൂല. തങ്കച്ചനും ഞാനും കൂടാണ് ആദ്യം. ഏത് രാജ്യമായിരുന്നു തങ്കച്ച? അയർലൻഡിൽ പോയി. അപ്പൊ ഞാൻ ഓർത്തു, ഞാനും ധർമ്മനും ആണ് സ്ഥിരം പോകുന്നത്. അപ്പൊ അയർലൻഡിൽ ഒരു ഷോ വന്നപ്പോ ഞാൻ ഓർത്തു തങ്കച്ചനെ കൊണ്ടുപോകാം. തങ്കച്ചൻ അപ്പൊ ഇങ്ങനെ നിങ്ങളുടെ ഷോയിലൊക്കെ ഭയങ്കര അംഗം വെട്ടിക്കൊണ്ടിരിക്കണ്ട, അങ്ങനെ തങ്കച്ചനെ കൊണ്ടുവന്നിട്ട് ഒരു മൂന്ന് ഷോ ആയിട്ട് ഒറ്റ വിറ്റ് തങ്കച്ചന്റെ ഏക്ക്. അപ്പൊ ഒരു ദിവസം ഓഡിറ്റോറിയത്തിന്റെ ബാക്കിൽ തങ്കച്ചൻ ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ ചെന്ന് പതുക്കെ ചോദിച്ചു, തങ്കച്ച ഇപ്പൊ ആലോചിക്കുന്നത് നാട്ടിലൊക്കെ എന്തോരം തമാശ വന്നിട്ടിരുന്ന ആളാ, ഇപ്പൊ എന്താ വിറ്റ് ഏക്കാത്തന്നല്ല ആലോചിക്കുന്നു. തങ്കച്ച അതെ അത് തന്നെ ഞാൻ ആലോചിക്കും. എന്റെ അടുത്ത് പറഞ്ഞു ഈ കൗണ്ടർ അടിക്കും എന്ന് പറഞ്ഞായിരുന്നു. എന്റെ തങ്കച്ചന് അവിടെ ഏതോ ഒരു വലിയ ഓഡിറ്റോറിയത്തിന്റെ ഒരു ഉഗ്രം വരാന്തല് എന്നൊരു സെൽഫി എടുത്ത് കൂട്ടുകാർക്ക് അയച്ചു കൊടുത്തപ്പോ കൂട്ടുകാരും ചോദിക്കുക, നീ നമ്മള് പണ്ട് പഠിച്ച സ്കൂളിൽ പിന്നെയും പോയോ എന്ന്. നീയാണോ ചോദിച്ചത്? സാധാരണ ഫ്രൂട്ട്സ് എന്നൊക്കെ പറയുന്ന സമയത്ത് ഗുണമുണ്ടോ, പക്ഷെ ഇത്രയും ദോഷമുണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാൻ ആ മേഖലയിൽ തന്നെ പോകുന്നില്ല. വിഷു ഇങ്ങനെ വന്നിട്ട് ഡാൻസ് കളിച്ചപ്പോഴത്തേക്ക് അനു കേറി തിളക്കമുള്ള ഡാൻസ് ഡാൻസ് ബാറിലാണോ എന്നൊരു ആൾ. അനു ആ കിട്ടിയ സമയം കൊണ്ടേ ഏതാണ് ഏതോ ഒരു സാധനം. ഈ ഫ്രൂട്ട്സ് കപ്പളങ്ങയൊക്കെയാ? ഏ ഒന്നുമില്ല. അല്ല നല്ല ഷർട്ട് ഞാൻ ചോദിക്കണം വിചാരിച്ചാണ്. ഇത് വണ്ട് ഇപ്പൊ വണ്ട് കൂടുമെന്നാണ് സംശയം. ആലോചിച്ചിട്ട് അവസാനം കിട്ടിയേക്കുന്ന സാധനമാണ് അത്. അത് അത് എവിടെ നിന്ന് അറിയാം, അവിടെ നിന്ന് ഇവിടെ ഒന്ന് വാങ്ങിയിട്ട്. അല്ല ഇതിന്റെ പ്രശ്നം എന്നറിയോ, നെൽസൺ ചേട്ടന് ബുദ്ധിയുണ്ട്. നെൽസൺ ചേട്ടൻ ആ വിറ്റ് അവിടെ പതുക്കെ പറഞ്ഞു, തങ്കച്ചൻ ഓടി ഒന്ന് ഉറക്കെ പറഞ്ഞു. ഒരു കാര്യമില്ല, പുള്ളിയുടെ വിറ്റാതെ പുള്ളി ഇറക്കി വിട്ടതാ ചെറുതായിട്ട്. എന്തോ തമാശ പറഞ്ഞു, എന്തോ ഒരു പൂത്തിരിയുടെ നമ്മുടെ ബഹളത്തിലെ തമാശ മുങ്ങി പോയി. ഒന്നുകൂടെ പറയാം, നമ്പർ 303 തങ്കച്ചൻ എല്ലാരും ചിരിച്ചു. പക്ഷെ അച്ഛ അവിടെ അച്ഛൻ്റെ പൂത്തിരി ഇല്ലായിരുന്നു, ഇവിടെ പൂത്തിരി ഉണ്ടായിരുന്നു. രമേശ് അല്ലല്ല അല്ല, ലക്ഷ്മി പറഞ്ഞല്ലോ കോമഡി കിങ് വരുന്നെന്ന്. ആ കിങ്ങിന്റെ രണ്ട് കൗണ്ടറെ കോമഡി നമുക്ക് കേൾക്കണം. ആ കിങ്ങിന്റെ ഇത്ര നേരം കൗണ്ടർ അല്ല പിന്നെ അതാണ് പുള്ളിക്ക് ഇത് തമാശയെന്ന് മനസ്സിലായിട്ടില്ല. ഇപ്പോഴും അക്കിങ്ങിന്റെ രണ്ട് കോമഡി എനിക്ക് കേൾക്കാം. തങ്കച്ച അതെന്താ അറിയാമോ, നമ്മള് വീണെടുത്ത് ഉരുളാൻ നോക്കിയാ മണ്ണ് വരും. സമയം കൊടുക്ക തങ്കച്ചന്, ഒരിച്ചിരി സമയം കൊടുക്ക, സംഗതി വരും. തങ്കു അവന് ഇച്ചിരി ഗ്ലൂക്കോസ് കൂടി കൊടുക്ക. തങ്കച്ചല്ല സാരമല്ല, ഓറയായിട്ട് തങ്കച്ചനെ ഡോറായിട്ട് ഒരു എപ്പിസോഡ് വന്ന് നിക്കുക. എന്റെ മോള് ചോദിക്കുക, ഏതായി മുത്തശ്ശി? ഒരു മുത്തശ്ശി സ്കൂളിൽ പോകുന്ന എപ്പിസോഡ് ഉണ്ടായിരുന്നു അച്ഛാ എന്ന് ഞാൻ നോക്കിയപ്പോ, യൂട്യൂബിൽ നോക്കിയപ്പോ ഡോറായിട്ട് തങ്കച്ചൻ. നീ കൊമ്പൊടിഞ്ഞ് മുട്ടനെ ഇവിടെ നിന്ന് മാറ്റുന്നു. വലത്തോട്ട് പോവാണെങ്കിൽ വൈറ്റില, ഇടത്തോട്ട് പോകണ ഇടപ്പള്ളി. പേൻ വന്നേച്ച് ഇവിടെ നിക്ക, ഇങ്ങോട്ട് പോകണ. ഞാൻ പറഞ്ഞില്ല എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? റൂട്ട് റൂട്ട് ചോദിച്ചു ഇവിടെ എന്റെ നേരെ കൊറേ നേരമായിട്ട് കൈ കാണിക്കുന്നു. ഞാൻ പറയാം ഇങ്ങോട്ട് പോണേ ഇടപ്പള്ളി, ഇത് വൈറ്റില, ഇത് വൈറ്റിലേക്ക് പോകും, ഇത് ഇടപ്പള്ളിക്ക് പോകും, ഇത് അവിടെ നിന്ന് വരുന്ന ആലപ്പുഴ എന്ന് പറഞ്ഞ വഴിയാ. അല്ല ഞാൻ വിചാരിച്ചത് ഇത് പൊറോട്ട അടിക്കാൻ എല്ലാം ചീഞ്ഞു നിൽക്കണപ്പോ. അല്ല ഈ പൊറോട്ടയ്ക്ക് ചുറ്റി വെച്ചേക്കും പോലെ ഇരിക്കുന്നില്ലേ? അത് കൊള്ളായിരുന്നു. അതായത് പൊറോട്ട അടിക്കാൻ വേണ്ടി മാവ് ചുറ്റി വെച്ച നല്ല സാധനമാണ് ഇവിടുത്തെ പ്രശ്നം. അത് ശുദ്ധഹാസ്യമാണ് സുഹൃത്തുക്കളെ, ശുദ്ധഹാസ്യം മരിച്ചിട്ടില്ല. ചതിയും വഞ്ചനയും അല്ലാതെ മനസ്സിലില്ല. നിങ്ങളല്ലേ എന്നെ പഠിപ്പിച്ചത്. അതേ അടി, അങ്ങനല്ലേ വരുള്ളൂ. ഞാൻ ആ എപ്പിസോഡ് കണ്ടായിരുന്നു, ഗുരുഭക്തിയുടെ എപ്പിസോഡ് ഞാൻ കണ്ടായിരുന്നു. അന്ന് തുടങ്ങിയ ഗുരുഭക്തിയാ. അയ്യോ ഈ ഗുരുഭക്തിയുടെ കാര്യം പറഞ്ഞപ്പോ ഒറ്റ കഥ പറഞ്ഞോട്ടെ. പാലക്കാട് ഒരു പരിപാടി, ട്രൂപ്പിന്റെ പരിപാടി, അസിസ് ഇരുന്ന് കേക്ക്. അവിടെ ഒരു ഗുരുവിനെ ആദരിക്കുമോ ഇവരെല്ലാം കൂടെ. അപ്പൊ ഞങ്ങൾ ചെന്നപ്പോ അതിന് മുമ്പ് പൂർവ്വ വിദ്യാർത്ഥി സംഗമമുണ്ട്. പൂർവ്വ വിദ്യാർത്ഥികളെല്ലാം കൂടെ പാലക്കാടല്ല കുന്നംകുളം ഭാഗത്തായിരുന്നു ഒരു പ്രോഗ്രാമിന് ഇവരെ ആദരിക്കും. അപ്പൊ ഒരു നല്ല അല്പം വയസ്സായി തുടങ്ങിയ ഒരു ഗുരുനാഥം വന്നിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് ഞങ്ങളുടെ മിമിക്രിയാണ്. അപ്പൊ ഞാൻ സ്റ്റേജിന്റെ സൈഡിൽ നോക്കുമ്പം 77
ബാച്ച് അണിയിക്കുന്ന പൊന്നാട, 92 ബാച്ച് അനുവദിക്കുന്ന പൊന്നാട, 89 ബാച്ചിന്റെ പൂച്ചണ്ട് എന്നും പറഞ്ഞ് ഒരു 75 മുതൽ 2000 വരെയുള്ള ബാച്ചിലുള്ള ആൾക്കാര് പൊന്നാടയിട്ട് പൊന്നാടയിട്ട് ഗുരു നീ വണ്ണോയി, നല്ല വണ്ണ ഗുരു ഇങ്ങനെ നിക്കുക ഭയങ്കര. അപ്പം പുള്ളിയാണേലും എന്നെ ഈ കുട്ടികൾ ഇത്രയും ആദരിച്ച, എന്നെ കൊണ്ടുവന്ന് ആദരിച്ച എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര മറുപടി പ്രസംഗമൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ മിമിക്സ് പരേഡും കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് കുന്നംകുളം സ്റ്റാൻഡിൽ വന്നിട്ട് അവിടെ തട്ടുകടയിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചപ്പോ വെയിറ്റ് ഷെഡി പരിചയമുള്ള ഒരു മുഖം കിടക്കുന്നത് ഞാൻ നോക്കിയപ്പം ഈ പൊന്നാട എല്ലാം കൂടി ഉരുട്ടി തലേണയാക്കി തലയെ വെച്ച് ആരും വീട്ടിൽ കൊണ്ടാക്കിയില്ലെന്നേ ഗുരുവിനെ. പുള്ളിക്കിന് വെളുപ്പിന് 6 മണിക്ക് ബസ്സുള്ളൂ, പൊന്നാടെ പോലീസ് കിടക്കുക വെയിറ്റ് ഷെഡില്. അതിന് ഈ കിഷോറിന്റെ ഗുരുവായിട്ട് ബന്ധമില്ല കേട്ടോ, കിടക്കുന്നുണ്ട് ബസ് സ്റ്റാൻഡില്, പക്ഷെ പൊന്നാട ഇല്ലെന്നേ ഉള്ളൂ. പൊന്നാട നല്ല പൊന്നാടി, നല്ല കോമഡി, എനിക്ക് ഇഷ്ടപ്പെട്ടു. താങ്ക് യു തങ്കച്ച, താങ്ക് യു. അല്ല ഞാൻ ഇതിലടിക്കണോ തങ്കച്ചന്റെ തലയിലടിക്കണോ? ഈ കോമഡിക്ക് കടന്നു പോകാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കേണ്ടതാണ് കമ്മിറ്റിക്കാരുടെ ശ്രദ്ധയ്ക്ക്. ഒരു തടസ്സവും കൂടാതെ, കൊറോണ ടെസ്റ്റ് ഒന്നും ഇല്ലാതെ, കേടുപാടില്ലാതെ ഈ കൗണ്ടറിന്റെ നേരെ മണിയുടെ ജംഗ്ഷനിലെത്താനുള്ള ഒരു അവസരം ഒരുക്കി കൊടുക്കണം. തങ്കച്ചൻ ഒരടി അടിച്ച മണി അടിച്ചത് ആ തങ്കച്ചൻ വിജയിച്ചു കരുതി. ഇവിടെ നടിക്കണം, ആവശ്യക്കാരന്റെ ആഗ്രഹം അതാണെന്നുണ്ടെങ്കിൽ അങ്ങനെ അടിക്കട്ടെ. അതല്ല, നമ്മളിപ്പോ ഒന്ന് അടിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോ ഷാപ്പ് ഇങ്ങോട്ട് വരാറല്ലോ, നമ്മൾ അങ്ങോട്ട് ചെല്ലാറല്ലോ. പതിവ് പിശു ഇപ്പൊ കാണിച്ച കോമഡി ഇങ്ങനെ കൈയുള്ള മറ്റേ വഴി ഉണ്ടാക്കണം, ഇത് പുള്ളി തന്നെ വഴി കോമഡിക്ക് പോകാൻ പറയുന്നു. നിങ്ങക്ക് നാണമില്ലേ, നിങ്ങക്ക് ഇച്ചിരില്ലാത്തൊരു പെണ്ണിന്റെ വെറുതെ ഇങ്ങനെ ഇടന്ന് ശൃംഗരിക്കാനെന്നൊക്കെ മടുത്ത് ഞങ്ങളുടെ അടിക്കുകയും ചെയ്ത് ഞങ്ങളുടെ ടീമിനെ അപമാനിക്കുകയും ചെയ്തു. ഇത് കഴിഞ്ഞു.